കാപ്പന്റെ കേസ് വഴിത്തിരിവിലേക്ക്. മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദി കാപ്പൻ പ്രതിചേർക്കപ്പെട്ട കേസ് മധുര കോടതിയിൽ നിന്ന് ലക്നൌവിലെ പ്രത്യേക NIA കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഹത്രാസ് പീഡന കേസ് റിപ്പോർട്ട് ചെയ്യാൻ പോയ സിദ്ദി കാപ്പനെതിരെ രാജ്യദ്രോഹം UAPA വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് 2021 ഒക്ടോബർ 5 ജയിലിലടയ്ക്കുകയായിരുന്നു. കാപ്പനൊപ്പം ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും കേസിൽ പ്രതികളാണ്. കേസിൽ മൊത്തം 8 പ്രതികളാണുള്ളത്. കാപ്പനൊപ്പം 3 പേരെ കൂടി മധുര പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് പലപ്പോഴായി 4 പേരെ കൂടി അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. 8 പേർ പ്രതികളായ കേസാണ് ലക്നൌവിലെ പ്രത്യേക NIA കോടതിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. NIA നിയമത്തിലെ 22-ാം വകുപ്പ് പ്രകാരം സർക്കാർ ലക്നൌവിൽ പ്രത്യേക കോടതി ഒരുക്കിയിട്ടുണ്ടെന്നും വിചാരണ അങ്ങോട്ട് മാറ്റണമെന്നും പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. ഈ വാദം അംഗീകരിച്ചാണ് മധുര അഡീഷണൽ സെഷൻസ് ജഡ്ജി അനിൽകുമാർ പാണ്ഡെ ലക്നൌവിലെ കോടതിയിലേക്ക് വിചാരണ മാറ്റിയത്. ജനുവരി 7 കേസിൽ അടുത്ത വാദം കേൾക്കുന്നത്. ഇനിയുള്ള വിചാരണ ലക്നൌവിലെ കോടതിയിലാകുമെന്നും മധുര കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. അതേസമയം കീഴ്ക്കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീരുമാനം. വൈകാതെ അലഹാബാദ് ഹൈക്കോടതിയിൽ അപ്പീൽ ഹർജി സമർപ്പിക്കുമെന്നും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ അഭിഭാഷകനായ മധുവന്ദ് ചതുർവേദി പറഞ്ഞു. NIA നിയമത്തിലെ വകുപ്പ് 6 പ്രകാരം അന്വേഷണം നടക്കുന്ന കേസുകൾ മാത്രമാണ് പ്രത്യേക NIA കോടതിയിൽ വാദം കേൾക്കുകയെന്ന് പ്രതിഭാഗം വാദിച്ചു. മധുര കോടതിയിലെ കേസ് ഈ ഗണത്തിൽ ഉൾപ്പെടുന്നതല്ല. ഇതുവരെ ഉത്തർപ്രദേശ് പോലീസ് NIA നിയമത്തിലെ വകുപ്പ് 6 പ്രകാരമുള്ള നടപടികൾ എടുത്തിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ വിചാരണ മാറ്റുന്നത് കോടതി നടപടികൾ വൈകാനിടയാക്കുമെന്നും വിചാരണ നീളുമെന്നും പ്രതിഭാഗം വാദിക്കുന്നു. NIA നിയമത്തിലെ വകുപ്പ് 6 പ്രകാരം വിചാരണ ചെയ്യണമെങ്കിൽ കേസിൽ ചില നടപടികൾ തുടക്കം മുതൽ സ്വീകരിക്കേണ്ടതുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്താൽ വിവരം പോലീസ് സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. കേന്ദ്രം വിശദമായ പരിശോധന നടത്തിയതിനു ശേഷമാണ് NIA കോടതിയിൽ വിചാരണ ചെയ്യേണ്ട ഗണത്തിലേക്ക് ഇവയെ മാറ്റുക. ഇവിടെ അന്വേഷണ സംഘം കീഴ്ക്കോടതിയിൽ ആവശ്യപ്പെടുകയും കോടതി അംഗീകരിക്കുകയും മാത്രമാണ് ചെയ്തതെന്നും പ്രതിഭാഗം വാദിച്ചു. സിദ്ദി കാപ്പൻ, അതിഖുർ റഹ്മാൻ, മസൂദ് അഹമ്മദ്, ആലം എന്നിവരെ മധുരയിൽ വെച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 5 പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹത്രാസിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ദളിത് യുവതിയുടെ കുടുംബത്തെ സന്ദർശിക്കാനും വാർത്ത ശേഖരിക്കാനുമാണ് സിദ്ദി കാപ്പൻ പോയത്. പിന്നീട് അറസ്റ്റിലായ ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി റൌഫ് ഷെരീഫ്, അസദ് ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ, ഡാനിഷ് എന്നിവരെയും കേസിൽ പ്രതിചേർത്തു. ഹത്രാസിൽ ജാതി ലഹളയുണ്ടാക്കാൻ വിദേശത്തു നിന്ന് പണം സ്വീകരിച്ചു എന്നാണ് ഇവർക്കെതിരായ ആരോപണം. UP പോലീസിലെ 5 പോലീസ് ഓഫീസർമാരാണ് ഈ കേസ് അന്വേഷിച്ചത്. 5000 പേജുള്ള കുറ്റപത്രം ഇതു സംബന്ധിച്ച് ഏപ്രിലിൽ സമർപ്പിച്ചിരുന്നു. സിദ്ദി കാപ്പിനെ കോവിഡ് ബാധിച്ച വേളയിൽ ജയിലിൽ കടുത്ത പീഡനം ഏൽക്കേണ്ടി വന്നുവെന്ന് നേരത്തെ ഭാര്യ റൈഹാനത്ത് വെളിപ്പെടുത്തിയിരുന്നു. കേസിൽ നിർണായകമായ തീരുമാനങ്ങളാകും തുടർ വിചാരണയ്ക്ക് ശേഷം കൈക്കൊള്ളുന്നത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.